ഹലോ, അസ്സലാമു അലൈക്കും. സഫൂസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചിക്കൻ മുളക് കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചിക്കൻ മുളക് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ചിക്കൻ മുളക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോട്ട് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അതിലേക്ക് 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും കറി കളർ വേണമെന്നുണ്ടെങ്കിൽ 1-2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/2 ടീസ്പൂണ് വലിയ ജീരകമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ 1/2 ടീസ്പൂണ് ഉലുവയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മീഡിയം സൈസ് ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ എത്രത്തോളം ചിക്കൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുത്തു. 5 പച്ചമുളകും ചേർത്ത് കൊടുത്തു. 1 കൈപ്പിടി ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യണം. അത് ഇനി എരിവ് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൈ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും ചേർത്ത് കൊടുത്തു. 1 പൊട്ടോട്ടോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട. ചിക്കൻ വെന്തതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് പാകമായിട്ട് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂണ് ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഇനി ആവശ്യത്തിന് നിങ്ങൾക്ക് കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ആവശ്യത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. നന്നായിട്ട് ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഈ കറിയിലേക്ക് ചേർത്തെടുക്കാൻ പോകുന്നത് ഫ്രൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഓണിയനാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു ടേസ്റ്റാണ് കറിയിലേക്ക്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണ്ട. പക്ഷേ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് നമ്മൾ ഈ ചിക്കൻ മുളകിട്ടതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്ത ഓണിയൻ ചേർത്തെടുക്കുക. 1 കൈപ്പിടിയൊക്കെ മതി. കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മല്ലിയില കട്ട് ചെയ്തതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 3 പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അടച്ച് വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മുളക് കറിയാണ് ഇത്. നമുക്ക് ഉള്ളി വഴറ്റൊന്നും വേണ്ട. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ്. ഇൻഷാല്ല അടുത്ത നല്ലൊരു കിടിലർ റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും, ബൈ.